അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കൈഫ ഹാലുക്കും? സൈന അൽഹംദുലില്ലാ. സ്വബാൽ ഖൈർ? സ്വബാൽ ഖൈർ. ഗുഡ് മോർണിംഗ്. സ്വബാൽ ഖൈർ. എന്താ എന്താ പറയുക സ്വബാൽ ഖൈർ എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ സ്വബാൽ ഖൈർ? സ്വബാഹൻ നൂർ, സ്വബാഹൻ നൂർ. ഓക്കെ ഓക്കെ. പിന്നെ എല്ലാവരും അറബിക് ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ടുണ്ടോ? അറബിക് ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും മേടിച്ചിട്ടുണ്ടോ? മേടിച്ചിട്ടുണ്ട് അല്ലേ? ആരൊക്കെയോ മേടിക്കാത്തവരുണ്ട്, കുറച്ച് പേരൊക്കെ മേടിക്കാത്തവരുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ എത്രയും വേഗം ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിക്കണം. എന്താ കാരണം എന്നറിയോ? നമ്മുടെ വർക്ക്, ഒരുപാട് ടെക്സ്റ്റ് വർക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചെയ്യാനുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയാലല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അറിയാം, ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഒരുപാട് ടെക്സ്റ്റിൽ ചെയ്യേണ്ട വർക്കുകളുണ്ട്. അതൊക്കെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ അറബിക് എടുക്കുന്ന ടീച്ചേഴ്സിനെ സെൻഡ് ചെയ്യാൻ മറക്കരുത്. മറക്കണ്ട, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുട്ടികൾ എത്രയും വേഗം ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കേണ്ടതാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ കുറേ വേർഡുകൾ പഠിച്ചു, അറബിക് വേർഡുകൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു ആ വേർഡുകൾ ഒന്ന് ഓർത്ത് നോക്കിയേ. അർനബ്, അംബജ്, പിന്നെ കൽബ്, കബിഷ്, വരട്ടെ. പിന്നെന്താ? ലക്കിലക്ക്, ലക്കിലക്ക്. പിന്നെ ബുസ്താൻ. എന്താ ബുസ്താൻ? ബുസ്താൻ എന്താ? പൂന്തോട്ടം, ഗാർഡൻ. ബുസ്താൻ പഠിച്ചു. പിന്നെ അംബജ്, അംബജ് എന്ന് പറഞ്ഞാൽ എന്താ? മാംഗോ, മാംഗോ അല്ലേ, മാംഗോ. പിന്നെ രണ്ട് കളേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അത് ഏതൊക്കെ കളേഴ്സാണ് നമ്മൾ പഠിച്ചത്? അബിയോവ്. എന്താണ് അബിയോവ്? അബിയോവ് ഏതാ, ഏത് കളറാ? വൈറ്റ് കളർ, വൈറ്റ് കളർ. പിന്നെ അസ്ഫർ, അസ്ഫർ, യെല്ലോ. ഓർമ്മ ഉണ്ടല്ലോ, പഠിച്ചതൊന്നും മറക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് പദ്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഫില്ല് ചെയ്യാനുണ്ട് ഒരു പദ്യം. അത് നിങ്ങൾക്ക് സാധിക്കും, ഈ പദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. നമുക്കത് നോക്കിയാലോ. ആദ്യത്തെ പദ്യം, ഐനൽ കബിഷു. ഐനൽ കബിഷു, ഐനൽ കബിഷു എന്ന് പറഞ്ഞാൽ എന്താ? ആട എവിടെയാണ്? നമുക്ക് ചൊല്ലി നോക്കാം. ഐനൽ കബിഷു, ഐനൽ കബിഷു, ഐനൽ കബിഷു യാ ഇഖ്വാൻ. ഒന്ന് കൂടെ ചൊല്ലി നോക്കൂ. ഐനൽ കബിഷു, ഐനൽ കബിഷു, ഐനൽ കബിഷു യാ ഇഖ്വാൻ. ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ ഫിൽ ബുസ്താൻ. ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ ഫിൽ ബുസ്താൻ. എന്നോട് ചൊല്ലി നോക്കാം. ഐനൽ കബിഷു, ഐനൽ കബിഷു, ഐനൽ കബിഷു യാ ഇഖ്വാൻ. ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ ഫിൽ ബുസ്താൻ, ഫിൽ ബുസ്താൻ. ബുസ്താൻ എന്താ? ബുസ്താൻ പൂന്തോട്ടം, ഗാർഡൻ.
പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി അടുത്ത പദ്യത നോക്കാലോ അല്ലേ. ഐനൽ അർനബ്, മുയൽ എവിടെയാണ്? വേർ ഇസ് റാബിറ്റ്? ഐനൽ അർനബ്, ചൊല്ലി നോക്കാം അല്ലേ. ഐനൽ അർനബ്, ഐനൽ അർനബ്, ഐനൽ അർനബ് യാ ഇഖ്വാൻ. ഇന്നൽ അർനബ, ഇന്നൽ അർനബ, ഇന്നൽ അർനബ ഫിൽ ബുസ്താൻ. കൂടെ പാടുന്നില്ലേ, ഒന്നുകൂടെ പാടി നോക്കാം. ഐനൽ അർനബ്, ഐനൽ അർനബ്, ഐനൽ അർനബ് യാ ഇഖ്വാൻ. ഇന്നൽ അർനബ, ഇന്നൽ അർനബ, ഇന്നൽ അർനബ ഫിൽ ബുസ്താൻ. ഐനൽ അർനബ്, ഐനൽ അർനബ്, ഐനൽ അർനബ് യാ ഇഖ്വാൻ. ഇന്നൽ അർനബ, ഇന്നൽ അർനബ, ഇന്നൽ അർനബ ഫിൽ ബുസ്താൻ. നമ്മൾ പഠിച്ച കൽബ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ ഈ പദ്യം. ഐനൽ കൽബു, ആ ഐനൽ കൽബു, ഐനൽ കൽബു യാ ഇഖ്വാൻ. ഇന്നൽ കൽബ, ഇന്നൽ കൽബ, ഇന്നൽ കൽബ, ഇന്നൽ കൽബ ഫിൽ ബുസ്താൻ. ഇനി നമുക്ക് അസദ് ഉപയോഗിച്ചിട്ട് ചൊല്ലി നോക്കിയാലോ. അസദ്, ഐനൽ അസദു, ഐനൽ അസദു, ഐനൽ അസദു യാ ഇഖ്വാൻ. ഇന്നൽ അസദ, ഇന്നൽ അസദ, ഇന്നൽ അസദ ഫിൽ ബുസ്താൻ. ഇതുപോലെ ഒരു പദ്യം നമ്മൾ സ്വന്തമായിട്ട് ഫിൽ ചെയ്യാൻ പോവുകയാണ്. ഏതാണത്? ഐനൽ ലക്ക് ലക്കോ ലക്ക് ലക്ക്. എന്താണ് ലക്ക് ലക്ക്? കൊക്ക്, ക്രെയിന് അല്ലേ. ഐനൽ ലക്ക് ലക്കോ, അത് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ, നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25 ഉള്ള ഒരു വർക്കാണത്. അതെല്ലാവരും ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. അതെങ്ങനെയിപ്പോൾ ചെയ്യുക? ഇപ്പം ഞാൻ ഇതുവരെ പാടിത്തന്ന പദ്യമൊക്കെ ഇല്ലേ, അതുപോലെ അതിനെ മോഡലാക്കിക്കൊണ്ടാണ് നമ്മളത് ഫിൽ ചെയ്യേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഐനൽ ലക്ക് ലക്കു, ഐനൽ ലക്ക് ലക്കു, ഐനൽ ലക്ക് ലക്കു ഡാഷ്. അറിയാലോ അല്ലേ. അവിടെ എന്താണ്? ഇന്നൽ ലക്ക് ലക്ക ഡാഷ് ഡാഷ്. അതവിടെ ഫിൽ ചെയ്യണം. അതുപോലെ അതിൻ്റെ താഴെ ലാമ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ കുത്തിട്ട ഭാഗത്ത് കൂടെ എഴുതി വിട്ടുപോയ ലാമും എഴുതണം. എന്നിട്ട് നിങ്ങളിത് ഫില്ല് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. നിങ്ങളുടെ അറബിക് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പദ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാവരും ഓർക്കണം, നന്നായി ടെക്സ്റ്റ് ബുക്ക് നോക്കി ചൊല്ലിപ്പഠിക്കുക. എന്നിട്ട് മാം ഫില്ല് ചെയ്യാൻ പറഞ്ഞ പദ്യം ഫില്ല് ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.